നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന പൊതുവായിട്ടുള്ളതാണ്. ഇപ്പോൾ വ്യാഴം മാറിയിരിക്കുന്ന ആൾക്കാർക്കും വ്യാഴം ഗുണപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദോഷ സംബന്ധമായിട്ടുള്ള പൊതുവായ വ്യാഴദോഷ പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്താൽ പറ്റുമെന്നാണ് ആചാര്യന്മാരിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വ്യാഴാഴ്ചകളിൽ ഉപവസിക്കുക. വ്യാഴാഴ്ച ഉപവസിക്കുക എന്ന് വെച്ചാൽ രോഗമുള്ളവരെ കുറിച്ച് ഞാനങ്ങനെ പറയില്ല. രോഗമുള്ളവർ അതനുസരിച്ച് ചെയ്തോളൂ. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് രോഗമുള്ളവരെ അതനുസരിച്ച് ചെയ്യുക. വ്യാഴാഴ്ചകളിൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ, ഉപവാസം എന്ന് പറഞ്ഞാൽ മൊത്തമല്ല, ഒരു നേരം അരി ആഹാരം ഒരിക്കലെടുക്കുക എന്ന് പറയും. അരി ആഹാരത്തെ വർജിച്ചുകൊണ്ടും അല്ല ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ഒരു നേരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കഠിനവ്രതമായിട്ട് വെള്ളം പോലും കുടിക്കാതെ രാവിലെ ഉദയം മുതൽ അസ്തമനം വരെ, ഉദയം മുതൽ ഉദയം വരെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരെടുക്കുന്നവരുണ്ട് എങ്കിൽ തന്നെയും ഇടയ്ക്ക് അത് മുറിച്ചെടുക്കണമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും വ്യാഴാഴ്ച വ്രതശുദ്ധിയോടെ എളുപ്പ ഒരു മാർഗമുള്ള വ്രതശുദ്ധി, രാവിലെ കുളി കഴിയുക, തലേന്നെ മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ, ബുധനാഴ്ച വൈകിട്ട് മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ വ്യാഴാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞ് അല്പനേരം ഈശ്വരനെയൊക്കെ വിളിച്ചിട്ട് ആഹാരം കഴിക്കുക. നാല് നേരവും ഭക്ഷണം കഴിച്ചു, പച്ചക്കറിയെ ആകാവും, പിന്നെ മത്സ്യം, മദ്യം, മാംസം ഇങ്ങനെയൊക്കെയുള്ള കഞ്ചാവ് ഇതൊന്നും ഉപയോഗിച്ച് കളയരുത്. അങ്ങനെയൊക്കെയുള്ള വിഷയം ലഹരി വസ്തുക്കളൊക്കെ മാറ്റി വെച്ചിട്ട് വ്യാഴാഴ്ച ഉപവസിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രോഗമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞത് പച്ചക്കറി ആയതുകൊണ്ട് ഭക്ഷണം എപ്പോഴുള്ള ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര താഴെ പോവും. പിന്നെ ജോലിച്ചും പറഞ്ഞു അല്ലെങ്കിൽ ഇന്നത് കേട്ടിട്ടാണ് ഷുഗറ് ഇങ്ങനെ കൂടിയതുപോലെ ആശുപത്രിയിലായി അല്ലെങ്കിൽ മറ്റു രീതിയിലായി അല്ലെങ്കിൽ തട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ശുദ്ധവും വൃത്തിയും വേണമെന്ന് മാത്രമേ ഉള്ളൂ. പല ഹേമന്മാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോന്നും ചോദിച്ചിട്ടുണ്ട്, തണുത്ത വെള്ളത്തിൽ രാവിലെ എന്തൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കുളിക്ക് ഇത്രയും, അപ്പം വേറെ എന്തെങ്കിലും ആണെങ്കിലോ? ദൈവമേ, വിഷ്ണുവിനെ ആരാധിക്കുക, മഹാവിഷ്ണുവിൻ്റെ സ്തോത്രങ്ങൾ ജപിക്കുക. അതല്ലെ ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം ശൂലം വജ്രഞ്ചകൽഗം, ശിവൻ്റെയാണ്, ശൂലം വജ്രഞ്ചകൽഗം പരശുമവേഗം ദക്ഷഭാഗീവഹന്തം എന്ന് പറഞ്ഞാൽ അതേ രീതിയിലുള്ളൊരു സ്തോത്രമാണ് പിന്നെ വിഷ്ണുവിനുള്ള. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ആ വിഷ്ണുവിനെ ആരാധിക്കാൻ രാവിലെ ശാന്താകാരം, ശാന്തമായിട്ടുള്ള ആകാരത്തോടു കൂടിയവനെ, ഭുജഗശയനം പത്മനാഭം സുരേശം. പത്മനാഭൻ ആരാണ്? പപ്പനാഭൻ തിരുവനന്തപുരത്തുള്ള ആളാണ് പത്മനാഭൻ. ഭയാനക ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാക്കി തരുന്ന ശ്രീ സക്ഷാൽ ശ്രീ പപ്പനാഭൻ. അതൊക്കെ പപ്പനാഭൻ എന്ന് പറഞ്ഞു പത്മനാഭനെ വണങ്ങുക, അവിടെ മഹാവിഷ്ണുവിനെ ഒന്ന് വണങ്ങുക, വിഷ്ണുവിനെ ആരാധിക്കുക. അതുപോലെ പുഷ്യരാഗം, മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഏറ്റവും നല്ല കല്ലാണെങ്കിൽ ഏറ്റവും. എനിക്കിവിടെ കച്ചവടങ്ങളൊന്നുമില്ല, ഇനി കല്ലാന്ന് പറഞ്ഞിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചേക്കരുത്. എനിക്ക് കച്ചവടം ഇല്ല, ഏലസ് ഇല്ല. ആ ഏലസ് എന്ന് പറഞ്ഞാൽ ഏലസ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കും. കല്ല് കച്ചവടമോ അയച്ചു കൊടുക്കുന്ന പരിപാടിയോ പിന്നെ എല്ലാം അങ്ങ് സൃഷ്ടിച്ചു തരാമെന്നുള്ള പരിപാടിയോ ഒന്നും. രക്ഷ ഏലസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രക്ഷയാണ്, രക്ഷ കവചമാണ്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ പറയാം. പിന്നെ ആചാര്യന്മാരെ സേവിക്കുക, എന്നുവെച്ചാൽ ബഹുമാനം ഉണ്ടാകുക. ഒരാളെ പോലും ചീത്ത പറയുകയോ പള്ളു പറയുകയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ, അതുപോലെ കുശുമ്പും കുന്നായ്മയും ഏഷണിയും പറഞ്ഞു വരത്താതിരിക്കുക.
വെളിവും വെള്ളിയാഴ്ച ഇല്ലാതിരിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാന്നുവെച്ചാൽ ശുദ്ധവൃത്തിയോടുകൂടി ഇരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്ന. അതുപോലെ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുക, ഇതൊക്കെ നിങ്ങൾ ഗരുഡ പുരാണം പാരായണം ചെയ്യുക. ഗരുഡ പുരാണത്തിൽ ഒരുപാട് കാര്യങ്ങളും കഥകളും അതിനകത്ത് നമ്മുടെ ക്രിയകൾ വരെ മരണാനന്തര ക്രിയകൾ വരെ ഏറ്റവും കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഗരുഡ പുരാണത്തിൽ പോലും വർണ്ണിച്ചിരിക്കുന്നതായിട്ടുള്ള വിശിഷ്യ വിശേഷങ്ങളൊക്കെ അതിനകത്തുണ്ട്, സംശയമില്ല. ഗരുഡ പുരാണം എപ്പോഴാണെങ്കിലും വായിച്ചിരിക്കണം. അതുപോലെ ദേവി ഭാഗവതങ്ങളൊക്കെ നമ്മൾ വായിക്കണം, ഗരുഡ പുരാണം വായിക്കണം, ഗീത വായിക്കണം, നാരായണീയം വായിക്കണം. ഓം സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ നിത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ധാദി സാക്ഷാൽ ഗുരുപവനപുരേ. കേട്ടില്ലേ? ഭാഗ്യം ജനാനാം ഇതൊക്കെ ഉള്ളതല്ലേ ഞാൻ പറയുന്നേ, നാരായണത്തിലല്ലേ. സാന്ദ്രാനന്ദാവ ബോധാത്മകം അനുഭവമുദം കാലദേശാവതിഭ്യാം ഇതൊക്കെ ജപിക്കുക, ഗരുഡ പുരാണം വായിക്കുക. അതുപോലെ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ടു പിടിപ്പിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള വെച്ചാൽ കൊന്നയൊക്കെ വെച്ച് പിടിപ്പിക്കുകയും അതല്ലാതെ തന്നെ മഞ്ഞപ്പൂക്കൾ കണ്ടിറങ്ങുന്നതൊക്കെ നല്ലതാണ്. വ്യാഴദശ മോശമായിട്ടുള്ള, അതുപോലെ ഒരു പുഷ്പമെങ്കിലും എടുത്ത് പോക്കലിട്ടിട്ട് പോകുന്ന തുളസിക്കതിരും പുഷ്പവും കൂടെ മഞ്ഞപ്പുഷ്പവും കൂടെ എടുത്ത് പോക്കലിട്ട് പോയി കഴിഞ്ഞാൽ ഒരപകടവും സംഭവിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ജനങ്ങൾ ചെയ്യുന്നവരുണ്ട്. നന്മയ്ക്ക് വേണ്ടി ഒരു യാത്ര പുറപ്പെടുമ്പോഴേ, ഒരു ബാങ്കിലെ ലോണിന് പോകുമ്പോഴേ, ഒരു ധനസംബന്ധമായിട്ടുള്ള വിഷയം, ഒരു ജപ്തി വിഷയങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴേ, യേശു അഴയ്ക്കനൊക്കെ പോകുമ്പോഴേ, വ്യാഴം മറഞ്ഞിരിക്കുന്നതിനുള്ള സമയമാണെങ്കിൽ ഒരു തുളസി ഇലയും ഒരു മഞ്ഞപ്പുഷ്പം ഒരു ലേശം, അതുപോലെ വാഹനത്തിൽ എന്നും ഉപയോഗിക്കുന്ന അത്യുത്തമമായിരുന്നു, അപകട സാധ്യത വളരെയധികം കുറഞ്ഞു നിൽക്കുമെന്നാണ് പറയുക. പിന്നെ വ്യാഴം നീചത്തിലെങ്കിൽ വ്യാഴത്തിന് വിജിച്ചിട്ടുള്ള മറ്റു വസ്തുക്കൾ ഒരുപാടുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് വിശദീകരിക്കുന്നില്ല, സമയം അതിക്രമിച്ചതുകൊണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അന്നദാനം, അന്നദാനം ചെയ്യുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണുവിന് മുഴുക്കാപ്പ് ചാർത്തുക, വിഷ്ണുവിന് നിറമാല ചാർത്തുക, വിഷ്ണുവിന് പുരുഷ സൂക്ത അർച്ചന വീണ്ടും. അതുപോലെ ഇരട്ടപ്പാൽപ്പായസം ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ഇരട്ടപ്പാൽപ്പായസം ഒരാളുടെ പേരിൽ തന്നെ രണ്ട് പാൽപ്പായസം കഴിക്കുന്നതിനാണ് ഇരട്ടപ്പാൽപ്പായസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പാൽപ്പായസം ഇത്ര ലിറ്റർ വാങ്ങി അത് അവിടെ അമ്പലത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കുക. പിതൃപൂജ നടത്തുക, ഏറ്റവും നല്ലതാണ് വ്യാഴദശയിൽ പിതൃപൂജ നടത്തുക. ധനലാഭം, പ്രഭാവം, കീർത്തി, ശത്രുനാശം ഇതെല്ലാം ഉണ്ടാകും, കാര്യവിജയം. ഈ ദോഷപരിഹാരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് പിന്നെ ശിവനെ അറിയുക, ശാസ്താന ശിവൻ്റെ ഞാൻ ശാന്തം പത്മാസനസ്ഥം എന്ന് പറഞ്ഞ് അതുപോലുള്ള സ്തോത്രങ്ങൾ ശിവനെ കൂടെ അറിയുന്നത് നല്ലതാണ്. വ്യാഴദശയിൽ ശിവനെ കൂടെ അറിയുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുക. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുഗ്ര ഫലമായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് കുറച്ചൊക്കെ മനസ്സമാധാനമെങ്കിലും, ഒരു 10% മനസ്സമാധാനത്തോടെ ജീവിക്കാമെന്നേ. ഒരു ദിവസമെങ്കിൽ, ഒരു ദിവസം തന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കുക, അതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. അല്ല ധനമോ കോടീശ്വരനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ കുറേ ധനം ഉണ്ടാക്കിയിട്ടോ, കുറേ കള്ളം കാണിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണിച്ചുകൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അവസാനം താഴെ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. എന്തൊക്കെ നമ്മൾ പൊങ്ങി പൊങ്ങി പറഞ്ഞെന്ന് പറഞ്ഞാൽ, എത്ര പൊക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര പറ്റുള്ളൂ, സദാ മനുഷ്യരാമൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ ഭഗവാൻ എൻ്റെ അനുഗ്രഹം, വ്യാഴത്തിൻ്റെ അനുഗ്രഹം, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തീർത്തുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും, ശ്രേഷ്ഠമായ ഭഗവാന്റെ, ഗുരുവായൂരപ്പൻ്റെ, ആറന്മുളയപ്പൻ്റെ, ഏവൂരപ്പൻ്റെ ശ്രേഷ്ഠമായ കടപ്പാട് കാണണം.